എല്ലാ അച്ഛന്മാർക്കും നമ്മുടെ എം കെ സർ ഗെയിമിംഗ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് C2S6 M11 V2 റോയൽ പാസ് മിഷൻസ് ഒക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ നമ്മുടെ V2 റോയൽ പാസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ V2 എല്ലാ റോയൽ പാസ് മിഷൻസും എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കധികം സമയം കളയാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ V2 സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട മിഷൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ V2 ഫസ്റ്റത്തെ മിഷൻ എന്തിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് അഡ്രിനാലിൻ സിറിഞ്ച് സിക്സ് ടൈംസ് ഇൻ ക്ലാസി മോഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 6 വട്ടം നമ്മുടെ അഡ്രിനാലിൻ സിറിഞ്ച് ക്ലാസി മോഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ 100 നമ്മുടെ RP പോയിന്റ് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 4 മിഷൻ കാർഡ് യൂസ് ചെയ്യലും നമുക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മിഷൻ എന്തിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്കപ്പ് സ്മോക്ക് ഗ്രനേഡ് ഇൻ 16 മാച്ചസ് ഇൻ ക്ലാസി മോഡെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 16 മാച്ചിൽ നമ്മുടെ സ്മോക്ക് ഗ്രാൻഡിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ 100 RP പോയിൻ്റ് നിന്ന് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 4 മിഷൻ കാർഡ് യൂസ് ചെയ്യലും നിങ്ങൾക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മൂന്നാമത്തെ മിഷൻ എന്തിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ V2 മാത്രം കംപ്ലീറ്റ് ചെയ്യേണ്ട മിഷനാണ്. V2 ഓൺലി ഫോർ എവറി 100 മിനിറ്റ് സ്പെൻഡ് ഇൻ മാച്ചസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഒരു 100 മിനിറ്റ് നമ്മുടെ മാച്ചസിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 75 RP പോയിൻ്റ് നിങ്ങൾക്ക് ഇന്ന് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നിശ്ചിത മിഷൻ എന്തിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ബൂസ്റ്റ് ചെയ്യണ മിഷനാണ്. ഫിനിഷ് 60 എനിമീസ് വിത്ത് അസാൾട്ട് റൈഫിൾ ഇൻ പോച്ചിങ്കി ഇറാങ്കൽ ഇൻ ക്ലാസിംഗ് മോഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഇറാങ്കിലുള്ള പോച്ചിങ്കിൽ വെച്ചിട്ട് നമ്മുടെ AR ഗണ്ണുകൾ വെച്ചിട്ട് 16 എനിമീസിനെ കില്ല് ചെയ്യുകയാണെങ്കിൽ 150 RP പോയിൻ്റ് നിന്ന് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6 മിഷൻ കാർഡ് യൂസ് ചെയ്യാലും നിങ്ങൾക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നിശ്ചിത മിഷൻ എന്തിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട മിഷൻ തന്നെയാണ്. അപ്പോൾ ഫിനിഷ് 4 എനിമീസ് വിത്ത് M24 ഇൻ ക്ലാസി മോഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസിക് മോഡിൽ നമ്മുടെ M24 സ്നൈപ്പർ വെച്ചിട്ട് 4 എനിമീസിനെ കില്ല് ചെയ്യുകയാണെങ്കിൽ 75 RP പോയിൻ്റ് നിന്ന് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 3 മിഷൻ കാർഡ് യൂസ് ചെയ്യലും നിങ്ങൾക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ നിശ്ചിത മിഷൻ എന്തിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീമായിട്ട് ബൂസ്റ്റ് ചെയ്യേണ്ട മിഷനാണ്. ഇൻ ക്ലാസി മോഡ് വിൻ 3 മാച്ചസ് വാൾ എപ്പ് Level 3 ഹെൽമെറ്റ് എന്ന് പറഞ്ഞ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടീംമേറ്റൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ നമ്മുടെ Level 3 ഹെൽമെറ്റ് വെച്ചിട്ട് നമ്മൾ ഒരു 3 മാച്ച് വിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ വിൻ ചെയ്യുകയാണെങ്കിൽ 75 RP പോയിൻ്റ് നിന്ന് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 3 മിഷൻ കാർഡ് യൂസ് ചെയ്യലും നിങ്ങൾക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ V2 നെക്സ്റ്റത്തെ മിഷൻ എന്തിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീവ് 24 ലൈക്സ് ടു ടീംമേറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജസ്റ്റ് ടീംമേറ്റിനൊക്കെ ലൈക്ക് കൊടുത്തിട്ട് ഒരു 24 ലൈക്ക് നമ്മുടെ ടീംമേറ്റുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 75 RP പോയിൻ്റ് നിന്ന് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റത്തെ മിഷൻ എന്തിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ദി മെർച്ചനൈസ്ഡ് ബാരിയർ 50 ടൈംസ് ഇൻ കോർ സർക്കിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ RP മിഷൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റത്തെ മിഷൻ എന്തിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് ഓപ്പൺ ദി ഡോർസ് ഓഫ് ദി സീക്രട്ട് റൂം 5 ടൈംസ് ഇൻ ക്ലാസിംഗ് മോഡ് ലീവിക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ RP മിഷൻ്റെയും ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ചാനൽ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 മിഷനും എങ്ങനെ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മുടെ V2 നെക്സ്റ്റത്തെ മിഷൻ എന്തിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ് 10 എനിമീസ് വിത്ത് SKS ഇൻ ക്ലാസി മോഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസി മോഡിൽ നമ്മുടെ SKS ഗണ്ണ് വെച്ചിട്ട് ഒരു 10 എനിമീസിനെ കില്ല് ചെയ്യുകയാണെങ്കിൽ 75 RP പോയിൻ്റ് നിങ്ങൾക്ക് ഇന്ന് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 3 മിഷൻ കാർഡ് യൂസ് ചെയ്യലും നിങ്ങൾക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റത്തെ മിഷൻ എന്തിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ 20 ടൈംസ് ഇൻ അരീന മോഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 20 വട്ടം അരീന മോഡിൽ വിൻ ചെയ്യുകയാണെങ്കിൽ 75 RP പോയിൻ്റ് നിങ്ങൾക്ക് ഇന്ന് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 3 മിഷൻ കാർഡ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മിഷൻ എന്തിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് 12 മാച്ചസ് വിത്ത് ഫ്രണ്ട്സ് ഇൻ അരീന മോഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു 12 മാച്ച് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അരീന മോഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് അരീന മാച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 75 RP പോയിൻ്റ് നിങ്ങൾക്ക് ഇന്ന് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 3 മിഷൻ കാർഡ് യൂസ് ചെയ്യലും നിങ്ങൾക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ V2 സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട മിഷൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ V2 ഏതെങ്കിലും ഒരു മിഷൻ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൊക്കെ നിങ്ങളൊന്ന് ഉള്ളിടുക. എന്നാൽ മാത്രമാണ് നമ്മളിനി ലേറ്റസ്റ്റ് ആയി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പോൾ ഇതേമാതിരി നല്ലൊരു അടിപൊളി വീഡിയോസിൽ കാണുന്നവരെ എം കെ സർ ഗെയിമിംഗ്. ബൈ ബൈ ഗായ്സ്.